പൗരത്വഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരും കോൺഗ്രസും സി പി എമ്മും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ദേശീയ തലത്തിൽ ഈ വിഷയം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നേരിടുമ്പോലെ കേരളത്തിലും ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രതികരണ പരിപാടികൾ, മഹാറാലി, പ്രതിഷേധ സംഗമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പലപ്പോഴായി മുതിർന്ന ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴുള്ള വീണ്ടും പിണറായി ജിന്നയെ പോലെ പെരുമാറുന്നു, അതായത് ബി ജെ പി നേതാവിന്റെ ആ വിമർശനത്തിന് അണികൾ കൈയടിക്കുന്നു. ഈ വിഷയത്തിൽ സഹാബന്മാർ എന്ത് മറുപടി പറയും? സമൂഹ മാധ്യമങ്ങളടക്കം ഒറ്റുനോക്കുകയാണ്. വിജയം ജില്ലയെ പോലെയാണെന്നും കേരളത്തെ രാജ്യമാക്കാൻ നോക്കുന്നുവെന്നുമാണ് ബി ജെ പിയുടെ വിമർശനം വന്നിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്നയെ പോലെയാണ് പെരുമാറുന്നതെന്നാണ് ബി ജെ പി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കൃഷ്ണദാസ് അടക്കമുള്ളവർ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയതിനാണ് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് പി കെ കൃഷ്ണദാസ് രംഗത്ത് വന്നത്. നിയമസഭയിലെ ആ ഒരു പ്രമേയത്തെ തള്ളിക്കൊണ്ട് ഗവർണർ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർ അണികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ പൗരത്വ ഭേദഗതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി ചർച്ചാ വിഷയമായ കേരളത്തിലാണെന്ന് എന്ന് തോന്നുന്നു. അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ, വാദപ്രതിവാദങ്ങൾ, കോലാഹലങ്ങൾ കണ്ടാൽ കേരളത്തെ ഇന്ത്യയിൽ നിന്നും വിഘടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പ്രത്യേക രാജ്യമാക്കി മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ വിമർശനമാണ് ബി കെ കൃഷ്ണദാസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയെ രണ്ടാക്കുന്നതിനായി മുഹമ്മദ് അലി ജിന്ന സമർപ്പിച്ച പ്രമേയത്തിന് സമാനമാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പിണറായി വിജയൻ സമർപ്പിച്ച പ്രമേയവും എന്നാണ് ബി ജെ പിയുടെ വിമർശനം. നിയമപരമായ കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ അറിവ് സമ്പാദിക്കേണ്ടതുണ്ട്. പാർലമെന്റിൽ പാസാക്കിയ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നാണ് ബി ജെ പി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ തന്നെ നിലപാടിൽ നിന്നും വ്യതിചലിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രസ്താവനകൾ ഇറക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിണറായി വിജയന്റെ താപത്തിന് തുള്ളുകയാണെന്നുള്ള വലിയ വിമർശനങ്ങളാണ് ബി ജെ പി ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെ സംസാരിച്ച ഒ രാജഗോപാലിനെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടതെന്നും ഇപ്പോൾ ബി ജെ പി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഗവർണറിനെതിരെ നടന്ന പ്രതിഷേധത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. യു ഡി പി എ ഇറക്കുക തന്നെ പിന്നീട് നടപ്പാക്കുന്നതാണ് നമ്മൾ കണ്ടത്. പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ മതത്തിന്റെ സംഭവിക്കുമെന്നും ഇപ്പോഴുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചുള്ളതുമാണെന്ന് ബി ജെ പി ശക്തമായി തന്നെ ആരോപിച്ച രംഗത്തുണ്ട്. ഏതായാലും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ അടുത്തൊന്നും കേരളത്തിൽ അവസാനിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാവുകയാണ് പുതിയ പ്രതികരണങ്ങൾ.